നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കനത്ത തോൽവിയും തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗവും കുഴൽപ്പണ കോഴ ആരോപണവും അടക്കമുള്ള വിവാദങ്ങളിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം. കേന്ദ്ര നേതൃത്വത്തിനു മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാനെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ 4 ദിവസമായി ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഇതുവരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സുരേന്ദ്രനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ സമയം ചോദിച്ചുവെങ്കിലും അനുമതി കിട്ടിയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വ്യാഴാഴ്ച കേന്ദ്രമന്ത്രി വി മുരളീധരനൊപ്പം പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയെ കണ്ടുവെങ്കിലും പ്രതികരണം അനുകൂലമായി എന്ന തരത്തിലാണ് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തുവന്ന എങ്കിൽ കൂടി പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യങ്ങൾ സുരേന്ദ്രന് അനുകൂലമല്ല എന്നായിരുന്നു. സുരേന്ദ്രനായിരുന്നു ആദ്യം കാര്യങ്ങൾ അനുകൂലമാണ് എന്ന തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത്. പക്ഷേ പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. കേരളത്തിലെ വിവാദങ്ങളെ പ്രതിരോധിക്കാൻ നിർദ്ദേശം നൽകിയ നഡ്ഡ പാർട്ടിയെ കുരുക്കിലാക്കിയതിലുള്ള അതൃപ്തി സുരേന്ദ്രനെ അറിയിച്ചു എന്നാണ് വിവരം. മാത്രവുമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറിയെ കണ്ട് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായും വിവരം പുറത്തുവരുന്നു. രാഷ്ട്രീയ ആക്രമണങ്ങളെ പ്രതിരോധിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടും സുരേന്ദ്രൻ കേരളത്തിലേക്ക് പോകാതെ ഡൽഹിയിൽ തന്നെ ഇപ്പോൾ തങ്ങുകയാണ്. തൽക്കാലം നേതൃമാറ്റമില്ല എന്നാണ് തീരുമാനം എന്നിരിക്കെ എതിർവിഭാഗം ഇതിനെതിരെ കൂട്ടത്തോടുകൂടി ദേശീയ നേതൃത്വത്തെ പരാതിയുമായി സമീപിച്ചിട്ടുമുണ്ട്. കെ സുരേന്ദ്രൻ്റെ നേതൃത്വം തുടരുന്നത് ജനങ്ങളിൽ പാർട്ടിക്കുള്ള വിശ്വാസം ഇല്ലാതാക്കും എന്നാണ് പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങളുടെ നിലപാട്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പരാജയത്തിനും പാർട്ടിക്കെതിരെയുള്ള എല്ലാ വിവാദങ്ങളുടെയും ഉത്തരവാദി കെ സുരേന്ദ്രനാണ് എന്നും ഒപ്പം മുരളീധരനാണ് എന്നുമുള്ള പരാതി ഇവർ ഉയർത്തുന്നുണ്ട്. അതേസമയം സംഘടനാ ചർച്ചയ്ക്കായല്ല വന്നത് എന്ന നിലപാടിലാണ് ഇപ്പോഴും സുരേന്ദ്രൻ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ മുട്ടിൽ മരമുറിയടക്കം സർക്കാരിനെതിരെയുള്ള ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായിട്ടും കേരളത്തിൽ നിന്ന് സുരേന്ദ്രൻ മാറി നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാവുകയാണ്. അതേസമയം സുരേന്ദ്രനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സി വി ആനന്ദബോസും ഇ ശ്രീധരനും ജേക്കബ് തോമസും നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നേരിട്ടായിരുന്നു കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് റിപ്പോർട്ടുകളാണ് തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയത്. ബി ജെ പി ഘടകത്തിൽ അഴിച്ചുപണി വേണം എന്നും സി വി ആനന്ദബോസിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. താഴെത്തട്ടിൽ നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തണം, ചാനൽ ചർച്ചകളിൽ ഒതുങ്ങാതെ നേതാക്കൾ ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടണമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിയ റിപ്പോർട്ടിൽ ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് മുൻ ഡി ജി പിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന ജേക്കബ് തോമസ് നൽകിയത്. സംഘടനാതലത്തിൽ തുല്യമായ മാറ്റമുണ്ടാകണം, താഴെത്തട്ട് മുതൽ സംഘടനാ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണമെന്നും അവിടെ നിന്ന് മാറ്റമുണ്ടാക്കണമെന്നാണ് ജേക്കബ് തോമസ് റിപ്പോർട്ടിൽ പരാമർശിച്ചത്. അതേസമയം ഇ ശ്രീധരൻ്റെ റിപ്പോർട്ടും അത്തരത്തിൽ തന്നെയായിരുന്നു. അതുമാത്രമല്ല, തൻ്റെ തോൽവിയിൽ ചിലർ ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടെന്നുള്ള കാര്യവും കൂട്ടിച്ചേർത്താണ് ഇ ശ്രീധരൻ റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.